കേരളത്തിൽ കൊച്ചി ആസ്ഥാനമായിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബാണ് എഫ് സി കൊച്ചിൻ. 1990s എഫ് സി കൊച്ചിൻ പിറവിയെടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ നാഷണൽ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഏക ഫുട്ബോൾ ക്ലബ്ബും എഫ് സി കൊച്ചിൻ ആയിരുന്നു. ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലെ നെഹ്റു സ്റ്റേഡിയം ആയിരുന്നു എഫ് സി കൊച്ചിയുടെ ഹോം ഗ്രൗണ്ട്. ക്ലബ്ബ് രൂപം കൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരള ഫുട്ബോളിന് വളരെയധികം സംഭാവനകൾ നൽകാൻ എഫ് സി കൊച്ചിന് സാധിച്ചു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1907 ന്യൂഡൽഹിയിൽ നടന്ന ഡ്യൂറന്റ് കപ്പ് കിരീട നേട്ടം. ക്ലബിന്റെ തുടക്കം മുതൽ ടീമിന്റെ കിറ്റ് നിർമ്മാതാവ് പ്രശസ്തരായ യാത്ര ഫ്ലൈറ്റ് മുഖേനയായിരുന്നു. കളിക്കാർക്ക് താമസിക്കാൻ വേണ്ടി എയർ കണ്ടീഷൻ ഫ്ളാറ്റുകളും ഒരുക്കി മികച്ച നിലവാരമുള്ള പരിശീലന ഉപകരണങ്ങളും കിറ്റുകളും ലഭ്യമാക്കുകയും ചെയ്തു. ഇതോടെ ഇന്ത്യയിലെ ഫുട്ബോൾ താരങ്ങളുടെ പറുദീസയായി എഫ് സി കൊച്ചിൻ മാറി. അന്ന് ക്ലബിന്റെ വികസനത്തിന് മുൻപിൻനോക്കാതെ പണമൊഴുക്കിയ ക്ലബിന് കിട്ടിയ ആരാധക പിന്തുണയും വളരെ വലുതായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കോഴിക്കോട് നടന്ന സിസൽ കപ്പ് ഫുട്ബോൾ ഫൈനൽ. ബഹ്റൈൻ ക്ലബ്ബ് വെസ്റ്റ് റിഫൈ ആയിരുന്നു അന്ന് എഫ് സി കൊച്ചിന്റെ എതിരാളികൾ. മത്സരം കാണാൻ കാണികളുടെ കുത്തൊഴുക്ക് തന്നെയായിരുന്നു സ്റ്റേഡിയത്തിലേക്ക്. സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞതോടെ ടിക്കറ്റ് കിട്ടാതെ 25,000-ൽ അധികം ആളുകളാണ് സ്റ്റേഡിയത്തിന് പുറത്ത് തടിച്ചുകൂടിയത്. പക്ഷെ മത്സരത്തിനിടെ സ്റ്റേഡിയത്തിലെ വൈദ്യുതി ബന്ധം തകരാറിലായതോടെ മത്സരം പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടി വന്നു. അവസാനം കോയിൻ ടോസിലൂടെ ബഹ്റൈൻ ടീമിനെ വിജയികളായി പ്രഖ്യാപിച്ചു. പിന്നീട് അതേ വർഷം നടന്ന ഫുട്ബോൾ മത്സരത്തിൽ സൗത്ത് സോൺ വിഭാഗത്തിൽ ക്ലബ്ബ് ഒന്നാമതെത്തി. എന്നാൽ മത്സരം കഴിഞ്ഞ വർഷത്തെ പ്രകടനം കൂടി അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും എഫ് സി കൊച്ചിൻ രൂപീകരിച്ചിട്ട് അന്ന് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല എന്നതും ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ക്ലബിന് അവസാന ഘട്ടത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. പിന്നീട് എഫ് സി കൊച്ചിൻ അവരുടെ കരുത്ത് തെളിയിച്ചത് തുടർന്നുള്ള വർഷങ്ങളിലായിരുന്നു. ഡ്യൂറന്റ് കപ്പ് കളിക്കാൻ യോഗ്യത നേടിയ എഫ് സി കൊച്ചിൻ തങ്ങളുടെ എതിരാളികളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് അജയ്യരായി സെമി ഫൈനലിലെത്തി. സെമിയിൽ ശക്തരായ ജെ സി ടി മിൽസിനെ 4-3 തകർത്തുകൊണ്ട് പ്രശസ്ത കേരള പരിശീലകൻ എം ശ്രീധരന്റെ കീഴിൽ എഫ് സി കൊച്ചിൻ ഫൈനലിൽ എത്തി. അന്ന് ഇന്ത്യൻ ഫുട്ബോൾ അടക്കിവാണിരുന്ന കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്ന മോഹൻ ബഗാൻ ആയിരുന്നു ഫൈനലിലെ എതിരാളികൾ. അങ്ങേയറ്റം ആവേശകരമായ മത്സരത്തിൽ എഫ് സി കൊച്ചിൻ ലീഡെടുത്തെങ്കിലും വിട്ടുകൊടുക്കാൻ കൊൽക്കത്തൻ വമ്പന്മാർ തയ്യാറായിരുന്നില്ല. ഒരു ഗോൾ തിരിച്ചടിച്ച് സമനില പിടിച്ചെങ്കിലും അയ്യൻ വിജയന്റെ മിന്നും പ്രകടനവും ഗോൾ നേട്ടവും കൊണ്ട് അവസാന നിമിഷത്തിൽ 2 കൂടെ തിരിച്ചടിച്ച് 3-1 ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് എഫ് സി കൊച്ചിൻ ഡ്യൂറന്റ് കപ്പ് ജേതാക്കളായി. ക്ലബ്ബ് രൂപം കൊണ്ട് ചെറവേഗത്തിലായിരുന്നു വളർച്ചയെങ്കിലും അതിനേക്കാൾ ഇരട്ടി വേഗത്തിലായിരുന്നു ക്ലബിന്റെ തകർച്ചയും എന്ന് സങ്കടകരമായ വസ്തുതയാണ്.
1998-99 കാലഘട്ടത്തിൽ ടീമിലെ പ്രധാന താരങ്ങളായ IM വിജയൻ, ജോപോൾ അഞ്ചേരി എന്നിവർ മോഹൻ ബഗാനിലേക്കും നാഷണൽ ഫുട്ബോൾ ലീഗിലെ ടീമിന്റെ ടോപ്പ് സ്കോറർ ആയിരുന്ന യുവ സ്ട്രൈക്കർ രാമൻ വിജയനും ചാപ്മാനും ഈസ്റ്റ് ബംഗാളിലേക്കും കൂടുമാറിയതോടെ തൊട്ടടുത്ത സീസണിൽ ദയനീയ പ്രകടനം കാഴ്ചവെച്ച ടീം നാഷണൽ ഫുട്ബോൾ ലീഗിൽ നിന്നും 6th സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പിന്നീട് 1999-2000 സീസണിൽ IM വിജയൻ, ജോപോൾ അഞ്ചേരി തുടങ്ങിയ ടീമിലേക്ക് തിരിച്ചെത്തിയോടെ പഴയ പ്രകടന മികവിലേക്ക് തിരിച്ചെത്തിയ ടീം കിരീടം നേടാൻ ആയില്ലെങ്കിലും നാഷണൽ ഫുട്ബോൾ ലീഗിൽ ടോപ്പ് ഫോറിൽ ഇടപിടിച്ചു. തൊട്ടടുത്ത വർഷം കേരളത്തിൽ നിന്ന് SPT ഫുട്ബോൾ ക്ലബും നാഷണൽ ഫുട്ബോളിന് യോഗ്യത നേടിയതോടെ കേരള ഡെർബിക്ക് വഴിയൊരുങ്ങുകയും ആരാധകരുടെ ആവേശം ഇരട്ടിക്കുകയും ചെയ്തു. എന്നിരുന്നാലും തൊട്ടടുത്ത വർഷം ക്ലബ് ഫണ്ടിന്റെ അമിതമായ ഉപയോഗം മൂലം സാമ്പത്തികമായി പല പ്രശ്നങ്ങളും ക്ലബിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. ടീമിലെ പല കളിക്കാർക്കും കൃത്യസമയത്ത് വേതനം നൽകാൻ ക്ലബിന് കഴിഞ്ഞില്ല. കൃത്യമായ വേതനം ലഭിക്കാത്തതിനാൽ പല പ്രമുഖ താരങ്ങളും ടീം വിട്ടതോടെ 2001-2002 സീസണിൽ 11th സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ടീം തുടർന്ന് 2nd ഡിവിഷനിലേക്ക് തരംതാഴ്ത്തപ്പെട്ടു. 2nd ഡിവിഷനിൽ 2 സീസൺ കപ്പ് കളിച്ചെങ്കിലും 1nd ഡിവിഷനിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ല. അവിടെ നിന്നും ക്ലബിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായില്ല. അതോടെ ക്ലബിന്റെ ജൈത്രയാത്രയും ചരിത്രവും അവിടെ അവസാനിക്കുകയായിരുന്നു.